നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടനിലക്കാരനെ വെച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വീടുപണി നടത്തി സ്വന്തം കുടുംബം സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നുവെന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. പത്മജയെ BJPയിൽ എത്തിച്ചതിന് പിന്നിൽ മുൻ IPS ഓഫീസർ ആണെന്നതിന് തെളിവുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുന്നത്. ബഹ്റൈൻ നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കുമെന്നും അതിന് തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. മാത്യു ടി തോമസിന്റെ പാർട്ടി NDAയിൽ തുടരുമ്പോഴാണ് ചാലക്കുടിയിൽ അദ്ദേഹം BJPക്കെതിരെ പ്രസംഗിച്ചത്. NDA ഘടകകക്ഷിയായ ജനതാദളിനെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? അതോ BJPയുമായുള്ള ധാരണയാണോ? മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ? മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുമെന്നത് പിണറായിയും BJPയും തമ്മിലുള്ള ധാരണയാണ്. കരുവന്നൂർ മാസപ്പടി അന്വേഷണങ്ങൾ എവിടെ പോയി? സതീശൻ ചോദിച്ചു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിൽ ദൂതനായി പ്രവർത്തിച്ചത് ലോക്നാഥ് ബെഹ്റ തന്നെയാണെന്ന് KPCC പ്രസിഡന്റും പറയുന്നു. ലോക്നാഥ് ബെഹ്റ വീട്ടിൽ പോയി സംസാരിച്ചതിന് തെളിവുണ്ടെന്നാണ് K സുധാകരൻ പറയുന്നത്. അതിന്റെ ചിത്രങ്ങൾ പാർട്ടിയുടെ കയ്യിലുണ്ടെന്നും KPCC പ്രസിഡന്റ് പറയുന്നു. ബെഹ്റ ദൂതനായത് CPMന് വേണ്ടിയാണ്. CPMമായും BJPയുമായും ബന്ധം പുലർത്തുന്ന ആളാണ് ബെഹ്റയെന്നും സുധാകരൻ ആരോപിക്കുന്നു. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. 16 വർഷം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന വിശ്വനാഥ മേനോൻ BJPയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പിണറായി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന് മന്ത്രിയായ കണ്ണന്താനത്തിന് വിരുന്ന് നൽകിയ ആളാണ് പിണറായി. അപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM നാണം കെട്ട പാർട്ടി ആയിരുന്നു? സതീശൻ വെട്ടിത്തുറന്ന് ചോദിക്കുകയാണ്. ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിട്ടപ്പോൾ ആ നാണം കെട്ട പാർട്ടിയുടെ തലപ്പത്ത് പിണറായി വിജയനല്ലേ ഇരുന്നത്? ബംഗാളിലും ത്രിപുരയിലുമുള്ള CPM നേതാക്കൾ BJPയിലും തൃണമൂൽ കോൺഗ്രസിലുമാണ്. പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയെയും പിണറായി പറഞ്ഞതുപോലെ നാണം കെട്ട എന്ന് വിശേഷിപ്പിക്കുന്നില്ല. 77 RSS പിന്തുണയിൽ ജയിച്ച ആളാണ് പിണറായി. BJPയുമായുള്ള ബന്ധത്തിൽ 38 തവണയാണ് ലാവലിൻ കേസ് മാറ്റിയത്. ഇവർക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ എവിടെ പോയി? കരുവന്നൂരിലെ ED അന്വേഷണം ധാരണയായോ? BJP 2nd സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന EP ജയരാജൻ LDF കൺവീനറാണോ അതോ NDA ചെയർമാനാണോ? ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം CPM നേതാക്കൾക്ക് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. BJP 2nd സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ LDF 3rd സ്ഥാനത്ത് വരുമെന്നാണ്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാനാണ് ഇല്ലാത്ത സ്പേസ് BJPക്ക് CPM കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു.